ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നേറുകയാണ് അമേരിക്ക. ഇതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഭീകര സംഘടനയായ അൽ ഖായ്ദയുടെ നേതാവ് ഖാസിം അൽ റമിയെ വധിച്ചതായുള്ള അമേരിക്കയുടെ വെളിപ്പെടുത്തൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അൽ ഖായ്ദയുടെ നേതാവ് അയമൻ അൽ സവാഹിരിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഖാസിം അൽ റമിയാണ് അൽ ഖായ്ദ അറേബ്യൻ ഉപഭൂഖണ്ഡ ഘടകം സ്ഥാപിച്ചതും അതിൻ്റെ തലവനായിരുന്നതും. ആഗോള അൽ ഖായ്ദയിൽ രണ്ടാമനായിരുന്ന ഇയാളെ യമനിൽ നടത്തിയ വലിയൊരു ഭീകരവിരുദ്ധ ആക്രമണത്തിനിടെ വധിച്ചതെന്ന് പറഞ്ഞതല്ലാതെ സൈനിക നടപടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല. 2015 December 6 ഫ്ലോറിഡയിലെ US നാവികസേനാ താവളത്തിൽ അൽ ഖായ്ദ നടത്തിയ ഭീകരാക്രമണത്തിൽ 3 US നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഒരു സൗദി എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് അന്ന് പുറത്തുവന്ന വാർത്തകൾ. ഇതേ തുടർന്ന് ഭീകരബന്ധം ആരോപിച്ച് 21 സൗദി പൗരന്മാരെ US പുറത്താക്കിയിരുന്നു. 2015 യമൻ ഘടകം തലവനായി സ്ഥാനമേറ്റ റമി ഫ്ലോറിഡ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. USൽ കടന്നുകയറി ആക്രമണം നടത്തുവാൻ കഴിഞ്ഞതിനാൽ റമിയുടെ നേതൃത്വത്തിലുള്ള അൽ ഖായ്ദ ഘടകമാണ് അമേരിക്ക ഏറ്റവും വലിയ വെല്ലുവിളിയായി കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക $1,000,000,000 തലയ്ക്ക് വിലയിട്ടിരുന്ന തീവ്രവാദി കൂടിയാണ് റമി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ട്രംപ് ഭരണകൂടം തുടർന്നു വരുന്ന ഭീകരവേട്ടയിലെ 3-ാമത്തെ വലിയ സൈനിക നടപടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 1 October IS മേധാവി അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിച്ചത്. 1 January മുതിർന്ന ഇറാൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെയും അമേരിക്കൻ സൈന്യം വധിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.